ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലേൺ ഓഫ് വേൾഡ് ഇൻ ദിസ് വീഡിയോ ഐം ഗോയിൻ ടു ടോക്ക് അബൌട്ട് സോൾ ഡെക്സ്റ്റിൽ ക്വസ്റ്റൻസ് ആൻഡ് ആക്ടിവിറ്റീസ് പാർട്ട് ഫോർ നയൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് കേരള സിലബസ് യൂണിറ്റ് വൺ അവേഴ്സ് ആൻഡ് ഇയേഴ്സ് നത്തിങ് ട്വൈസ് അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി വരുന്ന ആക്ടിവിറ്റീസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നൗ റൈറ്റ് നോട്ട് ഓഫ് അപ്രിസിയേഷൻ ഓഫ് ദ പോം യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക് ഷീറ്റ് അപ്പം നമ്മൾ പ്രീവിയസ് വീഡിയോയില് പോയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒരു വർക്ക് ഷീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ പോയത്തിൻ്റെ സമ്മറി പോയറ്റിനെ കുറിച്ചിട്ട് അതുപോലെ അതിൻ്റെ തീം അതുപോലെ ഇമേജറി അതുപോലെ പോയറ്റിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷീറ്റ് രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർക്ക് അടിസ്ഥാനത്തിൽ പോയം അപ്രീസിയേഷൻ നടത്തുക കവിത ആസ്വാദനം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പോയിന്റ്സ് റിമമ്പർ നമ്മളൊരു അപ്രീസിയേഷൻ ഒരു പോയത്തിനെ കുറിച്ചിട്ട് അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് അതായത് ഒരു ആസ്വാദനം എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത് ഈ ഒരു പോയം അപ്രീസിയേഷന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം ഇൻട്രൊഡക്ഷൻ എന്നാണ് പോയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈന് ആരാണ് പോയറ്റ് അങ്ങനെയുള്ള ചെറിയൊരു ഇൻഫോർമേഷൻ കൊടുക്കുക ദെൻ സമ്മറി ഓഫ് ദ പോം പോയത്തിൻ്റെ സമ്മറി ദെൻ സ്ട്രെച്ചർ ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി ഏത് സ്ട്രെച്ചറിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത് അതിന് മ്യൂസിക്കൽ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തണം ദൻ ഇമേജറി ആൻഡ് ഫിഗറോ സ്പീച്ച് ഈ പോയത്തിൽ എന്തൊക്കെ ഇമേജറിയാണ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോയത്തിലൊക്കെ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഏതൊക്കെ ഫിഗറോ സ്പീച്ച് ഫിഗറോ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പോയറ്റിക്കൽ ഡിവൈസസ് അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ അസോണൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതുപോലെ മെറ്റഫർ പെർസോണിഫിക്കേഷൻ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് എഴുതണം ഫൈനലി നമ്മൾ എഴുതേണ്ടത് ക്രിട്ടിക്കൽ കമൻസ് ആൻഡ് കൺക്ലൂഷൻ ഒരു ക്രിട്ടിക്കൽ കമൻറ്റ് ഈ ഒരു പോത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഒരു കമൻറ്റ് എഴുതണം അതുപോലെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് അപ്രിസിയേഷൻ അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങളൊരു പോം അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു മോഡല് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് ചു നോക്കാം നത്തിങ് ട്വൈസ് ബൈ വിസ്ലാവ സിംബോസ്ക എക്സ്പ്ലോസ് ദ തീം ഓഫ് എംബ്രൈസിൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് ചെറിഷ് ഇൻ ലൈവ് ഫ്ലീറ്റിങ് നേച്ചർ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം നത്തിങ് ട്വൈസാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് വിസ്ലാവാ സിംബോസ്ക ആണ് അപ്പോൾ നമ്മുടെ പോയിറ്റ് അതിൻ്റെ തീമായിട്ട് പറയുന്നത് പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിക്കാനാണ് പറയുന്നത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയൊക്കെ വിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫ്ലീറ്റിങ് നേച്ചറാണ് അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതായത് നമ്മുടെ ലൈഫിൽ ഉള്ള ഓരോ മൊമെൻറ്റും ചെറിഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എൻജോയ് ചെയ്യുക അതായത് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും പിന്നീട് നമുക്ക് ആ ഒരു മൊമെൻ്റ് റീടേക്ക് ചെയ്യാൻ കഴിയില്ല ഇത് പോം റിഫ്ലെക്സ് ഓൺ ദ ഐഡിയ ദാറ്റ് നത്തിങ് ഇൻ ലൈഫ് ക്യാൻ എവർ ബി റിപ്പീറ്റഡ് അതുപോലെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യം വീണ്ടും സംഭവിക്കില്ല ഓക്കെ അതായത് ഒരു ഒരു കാര്യം രണ്ടാമതൊന്നും സംഭവിക്കില്ല അത് റിപ്പീറ്റഡായിട്ട് വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പോയിറ്റ് ഒബ്സേർവ് ദാറ്റ് വി കമ്മിങ് ടു ദിസ് വേൾഡ് അൺപ്രിപ്പേർഡ് ആൻഡ് ഡിപ്പാർഡ് വിതഔട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു പ്രാക്ടീസ് അതുപോലെ അതുപോലെ തന്നെ പോയറ്റ് ഈ ഒരു പോയത്തിൽ ഒബ്സേർവ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ആയിട്ടാണ് അതായത് ഒന്നും തന്നെ ഒട്ടും പ്രിപ്പേർഡ് അല്ലാത്ത രീതിയിൽ ഒട്ടും തയ്യാറെടുപ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത് ദ പോം ഡിസ്കസസ് ഓൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ആക്സിഡൻറ്റൽ മെൻഷൻ ഓഫ് വൺസ് നെയിം ലാ കനിങ് ഇറ്റ് ടു ദ സഡൻ പ്രസൻസ് ഓഫ് എ റോസ് ഇൻ എ റൂം അതുപോലെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയുന്നത് ഒരു ആക്സിഡൻ്റൽ ഒരാളുടെ പേര് ആക്സിഡൻ്റലി മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ പോയിറ്റ് ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് മെറ്റഫറായിട്ട് പറയുന്നുണ്ട് ഒരു റോസിൻ്റെ പ്രസൻസ് നമ്മളുടെ റൂമിൽ ഉള്ള പോലെയാണ് ആരെങ്കിലും നമ്മുടെ പേര് ആക്സിഡൻ്റ് മെൻഷൻ ഒരാളുടെ പേര് മെൻഷൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇറ്റ് കൺക്ലൂഡ്സ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ഓൾ ദ നീഡ് ടു എംബ്രൈസ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് അതുപോലെ ഈ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ പാസേജ് ഓഫ് ടൈം സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ ആ ഒരു പാസ്റ്റിനെ കുറിച്ചിട്ട് ഓർക്കാതെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറീഡ് ആകാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് ആണ് പോയം കൺക്ലൂഡ് ചെയ്യുന്നത് പോയ എംപ്ലോയീസ് ഈസ് സ്ട്രേഡ് ഫോമാൻ വിത്ത് സിക്സ് ചാൻസസ് അതുപോലെ ഈ പോയതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആറ് വരി സ്റ്റാൻസുകളായിട്ടാണ് ഈഷ് കംറൈസീം ഫോർ ലൈൻസ് ആറ് സ്റ്റാൻസുകളുണ്ട് ഓരോ സ്റ്റാൻഡ്സിലും നാല് വരികളായിട്ടാണ് ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ച്ചർ എന്ന് പറയുന്നത് ദ പോം ഫോളോസ് എ ബി എ ബി റൈം സ്കീം അപ്പോൾ പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ആണ് വിത്ത് റൈമിങ് വേർഡ്സ് സച്ച് ആസ് ടൈസ് ഇംപ്രൊവൈസ്ഡ് ഈസ് പ്രാക്റ്റീസ് ഡേ സ്റ്റേ അതുപോലെ റൈം സ്കീം ാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പോ ഫീച്ചേഴ്സ് ലിറ്ററൽ ഡിവൈസസ് ഓഫ് അസോണൻസ് അലിറ്ററേഷൻ അതുപോലെ ഈ ഒരു പോലെ നമുക്ക് പോയിറ്റിക്കൽ ഡിവൈസസ് ആയിട്ടുള്ള അസോണൻസ് ഒക്കെ കാണാൻ കഴിയും അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റിപ്പിറ്റേഷൻ ഓഫ് കോൺസ്റ്റൻസ് സൗണ്ട്സിൻ്റെ ലൈൻ അതായത് ഒരു ലൈനിൽ കോൺസ്റ്റൻസ് സൗണ്ടിൻ്റെ ആ ഒരു റിപ്പിറ്റേഷനെയാണ് ആ ഒരു സൗണ്ട്സിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് അസോണൻസ് എന്ന് പറയുന്നത് വവൽസിൻ്റെ അതായത് രണ്ട് വരികളിൽ ഒരേപോലെ വവൽസ് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അസോണൻസ് അലിട്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വരികളിൽ ഒരേപോലെ കോൺസ്റ്റൻറ്റ് സൗണ്ട് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ലിറ്ററേഷൻ പോ യൂസസ് മെറ്റിഫേഴ്സ് സച്ച് എസ് കമ്പയറിങ് ലൈഫ് ടു റോസ് ഫ്ലാങ് ഇൻ ടു എയർ റൂം അതുപോലെ നമ്മുടെ പോയറ്റതിൽ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ജീവിതത്തെ ഒരു റോസുമായിട്ട് അതായത് ഒരു റൂമിലേക്ക് എത്തിയിട്ടുള്ള റോസുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട് അപ്പോൾ സോണിഫിക്കേഷൻ ഈസ് യൂസ്ഡ് ദി പാസിങ് ഡേ വിത്തൌട്ട് ഹ്യൂമൻ ക്വാളിറ്റീസ് ഹൈലൈറ്റിങ് ഇറ്റ്സ് ഫ്ലീറ്റ് ഇൻ നേച്ചർ അതുപോലെ പെർസോണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റിബ്യൂട്ടിൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇൻ തിങ്സ് അതായത് ജീവനില്ലാത്ത ഒന്നിനെ മനുഷ്യന്മാരുടെ ക്വാളിറ്റീസ് മനുഷ്യന്മാരുടെ സവിശേഷതകൾ നൽകുന്നതാണ് പെസോണിഫിക്കേഷൻ നമ്മുടെ പോയത്തിൽ പാസിങ് ഡേ എന്ന് പറയുന്നതിന് ഹ്യൂമൻ ക്വാളിറ്റി നൽകുന്നുണ്ട് അതൊരു ഫ്ലീറ്റിംഗ് നേച്ചറാണെന്ന് പറയുന്നുണ്ട് പാസിങ് ഡേ എന്ന് പറയുന്നത് മൂവ് ചെയ്തിരിക്കുന്ന ഒരു നേച്ചറാണെന്ന് പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ തോട്ട് പ്രൊവാക്കിംഗ് പോം ദാറ്റ് പ്രോംസ് റീഡേഴ്സ്

അതിനൊരു ഫ്ലീറ്റിങ് നേച്ചർ ഉണ്ട് അതായത് നമ്മളത് ചെറിയ മാക്സിമം നമ്മളത് എൻജോയ് ചെയ്യുക അത് കടന്നുപോയിക്കൊണ്ടേയിരിക്കും പിന്നീട് അത് റീടേക്ക് ചെയ്യാനോ റിപ്പീറ്റേഷനോ ഒന്നും സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതുക അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം ദെൻ അതിൻ്റെ പോയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് എഴുതണം അതിൽ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക്കൽ ഡിവൈസസ് ലിറ്ററി ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് എഴുതാം പിന്നീട് ഒരു ക്രിട്ടിക്കൽ കമൻറ്റ് കൺക്ലൂഷൻ രൂപത്തിൽ അവസാനിപ്പിക്കാം നെക്സ്റ്റ് ടെക്സ്റ്റിലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ലെറ്റ്സ് സൺലൈസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫോളോയിങ് സെൻറ്റൻസ് ഫ്രോം ദ സ്റ്റോറി ഹാഫ് എ ഡേ അപ്പം നെഗീ നെഗിബ് മഫൂസിൻ്റെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി നമ്മൾ വായിച്ചതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അതിലുള്ള ഒരു സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെൻറ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് വോണ്ട് യു വൈ ഡു യു തിങ്ക് ദ സ്പീക്കർ ആഡ് ദീസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി സെന്റൻസസ് അബോ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഐ ആം നോട്ട് പണിഷിങ് യു ആ മൈ അമൈ ബോണ്ട് യു എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്വസ്റ്റ്യൻ ഡാഗിനെ കുറിച്ചാണ് പറയുന്നത് പിന്നീട് ഈ ഒരു പെട്ടിക്കോളത്തിൽ കണ്ടോ വീവേഴ്സ് ക്വസ്റ്റ്യൻ ഡാഗ് ചു സേ കൺഫർമേഷൻ ഫ്രോം ദ ലിസൺ ആർ അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡാഗ് യൂസ് ചെയ്യുന്നത് ലിസണറിൻ്റെ ഒരു കൺഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ലിസണറിൻ്റെ അതായത് ഇവിടെ എക്സാമ്പിൾ ഞാൻ പറയാം ഐ എം നോട്ട് പണിഷ് യു അമൈ അതായത് ഞാൻ നിന്നെ പണിഷ് ചെയ്തതൊന്നുമല്ല അതായത് ഞാൻ നിനക്കൊരു പണിഷ്മെന്റ് നൽകിയതല്ല അമൈ അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത് ആ അലിസണ്ടർ ആ കേൾക്കുന്ന ആളുടെ ആ ഒരു ആൻസർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ആ ക്വസ്റ്റ്യൻ സ്വീകരിച്ച രീതി അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ടാഗുകളാണ് അപ്പം നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്

ണെന്ന് എഴുതാനും അങ്ങനെ രണ്ട് കോളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ബാക്കി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ദിസ് ഈസ് യുവർ ന്യൂ ഹോം ഈസിൻ്റെ ഇറ്റ് ഇത് നിങ്ങളുടെ പുതിയ വീടല്ലേ ഈസിൻ്റ് ഇച്ച് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതിൻ്റെ ഫ്രൈസ് ആയിട്ട് വരുന്നത് ഈസ് ആണ് അതിൻ്റെ ഫ്രൈസ് ടാഗായിട്ട് വരുന്നത് ആണ് രണ്ടാമത്തെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ദർ ഈസ് നത്തിങ് അമിസ് ഈസ് ദർ ദർ ഈസ് നത്തിങ് അമിസ് ഈസ് ദർ അപ്പം നമ്മളോട് വേബ് ഫ്രൈസ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വേബ് ഫ്രൈസ് ടാഗും കണ്ടെത്താൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ദർ ഈസ് ഈസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ വേബ് ഫ്രൈസ് പിന്നീട് അതിൻ്റെ ടാഗായിട്ട് വരുന്നതും ഈസ് ആണ് ഓക്കെ ഇനി മൂന്നാമത്തെ നോക്കാം

വേറാണ് വേർബ് ആയിട്ട് വരുന്നത് ആ ഒരു ഫ്രൈസ് ടാഗായിട്ട് വരുന്നത് ഏതാണ് വേറിൻറ്റ് വേറിൻറ്റ് എന്ന് പറയുന്നതാണ് ടാഗായിട്ട് വരുന്നത് ഓക്കെ നീ അഞ്ചാമത്തേത് ആമൺ ഡപ്റ്റ് ആറിൻ്റായി ആമൺ ഡപ്റ്റ് ആറിൻ്റായി അതിൻ്റെ ഫ്രൈസ് ആയിട്ട് വരുന്നത് ഡു ആണ് സോറി ഫ്രൈസ് ആയിട്ട് വരുന്നത് ആം ആണ് അതിൻ്റെ ടാഗായിട്ട് വരുന്നത് ആറിൻ്റ ആണ് ഓക്കെ ആറാമത്തത് ടുഡേ ഈസ് ടു ലി ബിങ് ലൈഫ് ഡോണ്ട് യു അതിൻ്റെ ഫ്രൈസ് ആയിട്ട് വരുന്നത് ഡു ആണ് ടാഗായിട്ട് വരുന്നത് ഡോണ്ട് ആണ് ഏഴാമത്തത് ഫാദർ ഹാസ് ലോവഡ് ഹിസ് ഹാസ് ഇൻ ഹി അതിൻ്റെ ഫ്രൈസ് ആയിട്ട് വരുന്നത് ഹാസ് ആണ് അതിൻ്റെ ടാഗായിട്ട് വരുന്നത് ഹാസിൻഡ് ആണ് ഏഴാമത്തത് സോറി എട്ടാമത്തേത് ദ ലേഡി ഇൻ ദ സ്കൂൾ കെയർസ് ഫോർ ചിൽഡ്രൻ ഡസിൻ ഷി അതിൻ്റെ വേർബ് ഫ്രൈസ് ആയിട്ട് വരുന്നത് ഡസ് ആണ് ടാഗായിട്ട് വരുന്നത് ആണ് അടുത്തത് ഒമ്പതാമത്തത് ഫാദർ വിൽ സെറ്റിൽ അഗൈൻ ഇൻ ഹിസ് ട്രോക്കിംഗ് ചെയർ വാൺ ഹി അതിൻ്റെ വേർബ് ഫ്രൈസ് ആയിട്ട് വരുന്നത് വില്ലാണ് ടാഗായിട്ട് വരുന്നത് വോണ്ടാണ് ഓക്കെ നെക്സ്റ്റ് പത്താമത്തത് വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഡിഡിൻ വി അതിൻ്റെ വേബ് ആയിട്ട് വരുന്നത് ബി ആണ് സോറി ഹാഡാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ആണ് ഡിഡിൻഡാണ് പതിനൊന്നാമത്തത് ബി എ മാൻ വോണ്ടിയു ബി ആണ് അതിൻ്റെ ആയിട്ട് വരുന്നത് സോറി വേബ് ആയിട്ട് വരുന്നത് ആയിട്ട് വരുന്നത് വോണ്ടാണ് അടുത്തത് പന്ത്രണ്ടാമത്തേത് ലറ്റ് മി യു അക്രോസ് ഷാളായി അതിൽ ടേക്കാണ് വേബ് ഫ്രൈസ് ഷാളാണ് ടാഗായിട്ട് വരുന്നത് ദൻ്റെ കോച്ചസ് നോ നോലോങ് ടു റൺ ഓൺ റയിൽസ് ടി അതിൻ്റേതിൽ ഡിഡാണ് ഫ്രൈസ് ടാഗ് ഫ്രൈസ് ആയിട്ട് ഫ്രൈസ് ആയിട്ട് വരുന്നത് ഡിഡാണ് ടാഗായിട്ട് വരുന്നതും ഡിഡാണ് ഷി ഗുഡ് ഹാർഡ്ലി ഇമാജിൻ ശിവ സോൺ ദി സേർത്ത് കുർഷി കുഡാണ് വേബർ ഫ്രൈസ് അതിൻ്റെ ടാഗും കുഡാണ് ഓക്കെ അപ്പം ആൻസറ് ഞാൻ ചെയ്തിരിക്കുന്ന ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം അടുത്തത് ഞാൻ കംപ്ലീറ്റ് കോൺവെസേഷൻ കോൺവെസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം നരേച്ചർ അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈസ് എന്ന് പറയുന്ന വേബ് ഫ്രൈസാണ് അപ്പോൾ അതിൻ്റെ ടാഗ് എന്തായിരിക്കും ഈസ് ഇൻഡിറ്റ് ഈസ് ഇൻഡിറ്റ് എന്ന് പറഞ്ഞ ടാഗാണ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ അവർ സ്കൂൾ ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഈസ് ഇൻഡിറ്റ് അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് പറയുകയാണെങ്കിൽ റിയലി ഐ ലവ് ഇച്ച് യു ടു ലൈക്ക് ഇറ്റ് ശരിക്കും അങ്ങനെ തന്നെയാണ് ഐ ലവ് ഇറ്റ് യൂട്യൂബിലാക്കിയിട്ട് നിനക്കും ഇഷ്ടപ്പെടും ഡോണ്ടിയു ഡോണ്ടിയു എന്ന് പറഞ്ഞ ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോണ്ടിയു നിനക്കും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം നരേച്ചർ പറയണേ യെസ് ഐ ടൂ അവ ടീച്ചേഴ്സ് കെയർ ഫോർ ഹസ് എനിക്കിഷ്ടമായിട്ടുണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾ നല്ല നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് പറയണേ ദ വിൽ നോട്ട് ലെറ്റ് എനിത്തിങ് ഐ മിസ് ഹാപ്പൻ ടു ഹസ് വിൽദെ അപ്പോൾ അവർ നമുക്ക് ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാൻ അവർ അനുവദിക്കില്ല അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് വിൽദേ അവരങ്ങനെ തന്നെയല്ലേ നരേറ്റർ ദ ഹെഡ് ലേഡി റിയലി കെയർസ് ഫോർ ഫോർ അസ് ആ ഒരു ഹെഡ് ലേഡി ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഡസ് ഇൻ ഷി ഡസിൻ ഷീന്ന് പറഞ്ഞ ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അടുത്ത ഫ്രണ്ട് പറയാണ് യാ

കുറച്ച് സമയം മാത്രമേ തരാറുള്ളൂ ലെസ് ഗോ ആൻഡ് പ്ലേ ഷാൾവി എന്നുള്ളതാണ് പിന്നീട് ക്വസ്റ്റ്യൻ ടാഗായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ആൻസറ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ താങ്ക്